കർഷക നിയമങ്ങൾ പിൻവലിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ആത്യന്തികമായി കർഷകരുടെ വിജയമാണ്. അതിൽ തർക്കവുമില്ല. പക്ഷേ പൊടുന്നനെയുള്ള തീരുമാനം നിരവധി സംശയങ്ങളാണ് ഉയർത്തിവിടുന്നത്. കാർഷിക നിയമങ്ങൾ കേന്ദ്ര സർക്കാർ എന്നേക്കുമായി ഉപേക്ഷിക്കുകയാണോ? BJPയും RSSഉം ഈ നീക്കത്തെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? നിയമങ്ങൾ പിൻവലിക്കാനുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്തെല്ലാം? കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഈ തീരുമാനത്തിന് പിന്നിൽ അമരീന്ദർ സിംഗിന്റെ പങ്ക് എത്രത്തോളമുണ്ട്? പഞ്ചാബിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ഈ നീക്കം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെ ഏത് തരത്തിലാണ് ബാധിക്കുക? ഇതൊക്കെ കേന്ദ്രത്തിന്റെ തീരുമാനത്തെ തുടർന്ന് ചർച്ചയാകുന്ന ചോദ്യങ്ങളാണ്. രണ്ടായിരത്തി 2014 അധികാരത്തിലെത്തിയ ശേഷം BJPയും നരേന്ദ്രമോദി സർക്കാരും വിളിച്ച മുദ്രാവാക്യമായിരുന്നു ജയ് ജവാൻ. ദേശീയതയുടെ പേരിൽ ജവാന്മാരെ ഒപ്പം നിർത്തിയ മോദിയും കൂട്ടരും പക്ഷേ ആ മുദ്രാവാക്യത്തിന്റെ രണ്ടാം പകുതിയായ കർഷകരെ തള്ളിപ്പറയുകയാണ് ഇതുവരെ ചെയ്തത്. കർഷകർക്ക് അനുകൂലമല്ലാത്തതായിരുന്നു BJP കൊണ്ടുവന്ന 3 കാർഷിക നിയമങ്ങളും. ഇതിനെതിരെ പ്രതിഷേധിച്ച കർഷകരെ രാജ്യവിരുദ്ധരായി വരെ ചിത്രീകരിക്കാൻ കേന്ദ്ര സർക്കാർ മടിച്ചില്ല. സമരം കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത് പോലും നിയമങ്ങൾ തെറ്റാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന ഒരു സർക്കാർ പൊടുന്നനെ എന്തുകൊണ്ടാണ് തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞത്? യാതൊരു ഉപാധികളും മുന്നോട്ട് വയ്ക്കാതെ നിയമങ്ങൾ പിൻവലിക്കാൻ തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണ്? കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിയും പഞ്ചാബ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പുകളും അതിന് പിന്നാലെ നടക്കുന്ന രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളും ലക്ഷ്യമിട്ടുള്ളതാണ് തീരുമാനം. പഞ്ചാബ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ കർഷക പ്രക്ഷോഭം കോൺഗ്രസിന് നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തതുപോലെ BJPയുടെ അടിത്തറകളിൽ വിള്ളൽ കൂടി ഉണ്ടാക്കി. ഇതുതന്നെയാണ് വൈകി വന്ന വിവേകത്തിലേക്കും തിരിച്ചറിവിലേക്കും മോദിയെ നയിച്ചത്. ഇതിൽ ആദ്യം പരിഗണിക്കേണ്ടത് പഞ്ചാബാണ്. 2017 BJP തരംഗത്തിനിടയിലും കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച സംസ്ഥാനം. കർഷക പ്രക്ഷോഭം ആദ്യം തുടങ്ങിയതും ഇവിടെയാണ്. സിഖ് വംശജനായ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആയിരുന്നു പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ചത്. കർഷക സമരം തുടങ്ങിയ ശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലടക്കം BJP പഞ്ചാബിൽ അമ്പേ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ നേട്ടം കൊയ്തുകൊണ്ടിരുന്ന പഞ്ചാബിൽ കോൺഗ്രസ് കർഷക സമരത്തിന് മുൻനിരയിലുണ്ടായിരുന്ന അമരീന്ദർ സിംഗിനെ അധികാരങ്ങളിൽ നിന്ന് അകറ്റി, ഒടുവിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു ചാടിച്ചു. അമരീന്ദർ സിംഗിനാകട്ടെ പുതിയ പാർട്ടി രൂപീകരിച്ചിട്ടും പഞ്ചാബിൽ അത്ര നിലനിൽപ്പുണ്ടാകില്ലെന്ന ബോധ്യമുണ്ട്. അതായിരുന്നു കോൺഗ്രസിൽ നിന്നകന്നപ്പോൾ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. BJPയുമായി സഖ്യം രൂപീകരിക്കുന്നതിൽ അമരീന്ദറിന് എതിർപ്പില്ല. ആകെയുണ്ടായിരുന്നത് കർഷക നിയമങ്ങളെന്ന കടമ്പയാണ്. കർഷക നിയമങ്ങൾ പിൻവലിച്ചാൽ പഞ്ചാബിൽ സഖ്യം രൂപീകരിച്ച് മത്സരിക്കാൻ അമരീന്ദർ സന്നദ്ധത അറിയിച്ചതും അതിനാലാണ്. കർഷക നിയമം പിൻവലിച്ചാൽ BJPക്കെതിരായ തരംഗത്തിന് അല്പം ശക്തി കുറയും. അമരീന്ദർ സിംഗിന് സിഖ് സമുദായത്തിലടക്കമുള്ള വ്യക്തിപ്രഭാവം കൂടി കണക്കിലെടുക്കുമ്പോൾ പഞ്ചാബിൽ BJP വീണ്ടും തെരഞ്ഞെടുപ്പ് ചിത്രത്തിലെത്തുകയാണ്. രണ്ടാമതുള്ളത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അത് പഞ്ചാബിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ BJP വോട്ട് ബാങ്കായിരുന്നു ജാട്ടുകൾ. OBC മുന്നാക്ക വിഭാഗങ്ങളിലായി പെടുന്ന ഇവരാണ് 2019 ഉത്തർപ്രദേശിൽ BJPക്ക് നിർണായക ശക്തിയായി മാറിയത്. ജാട്ടുകളിലേറെയും കർഷകരാണ്. അവരിലെ പ്രമുഖ കർഷക നേതാവാണ് കർഷക പ്രക്ഷോഭത്തിന്റെ കുന്തമുനയായ രാകേഷ് ടിക്കായത്ത്. കർഷക നിയമത്തിലൂടെ കേന്ദ്ര സർക്കാരിനെതിരെ നിലകൊണ്ട ടിക്കായത്ത് ഉത്തർപ്രദേശിൽ BJP വിരുദ്ധ ക്യാമ്പയിനുകളടക്കം തയ്യാറാക്കി. രാഷ്ട്രീയമായി ഈ നീക്കം BJPയെ ബാധിക്കുമെന്നതിൽ പാർട്ടിക്കുള്ളിലും RSS നേതൃത്വത്തിനും സംശയമില്ല. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം എന്ന വർഷങ്ങളായുള്ള ആയുധവും പ്രയോഗിച്ച ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ വിജയം BJPക്ക് അനിവാര്യമാണ്. എന്നാൽ കർഷക നിയമങ്ങളും ലഖിംപൂർ ഖേരിയിലെ കൊലപാതകങ്ങളും ഈ ജാട്ട് വോട്ട് ബാങ്കിനെ BJPയുടെ എതിർ ക്യാമ്പുകളിലെത്തിച്ചു. ഈ വോട്ട് ബാങ്കുകളെ തിരികെ എത്തിക്കാൻ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ BJPക്ക് മറ്റൊരു മാർഗവുമില്ലായിരുന്നു. സത്യം ഇതായിരിക്കെ BJP നൽകുന്ന വ്യാഖ്യാനം മറ്റൊന്നാണ്. പ്രധാനമന്ത്രിജി കൃഷി സുധാർ കി ദൃഷ്ടി സേ തീൻ കാനൂൺ ലേക്കർ ആയേ ജിൻകോ ലോക്സഭ രാജ്യസഭ നേ പാരിത് കിയ ഉൻ കാനൂനോ കാ ലാഭ് നിശ്ചിത രൂപ സേ കിസാനോ കോ മിൽനേ വാല താ ഓർ ഉൻ കാനൂനോ കെ പീച്ഛേ പ്രധാനമന്ത്രിജി കി സാഫ് നിയത് തി കി കിസാനോ കെ ജീവൻ മേ ക്രാന്തികാരി ബദലാവ് ആയേ ലേക്കിൻ മുഝേ ദുഃഖ് ഹേ कि इन कानूनों का लाभ हम देश के कुछ किसानों को समझाने में सफल नहीं हो पाए. उनको समझाने की कोशिश की लेकिन फिर भी हम सफल नहीं हुए. इसलिए प्रधानमंत्री जी ने आज गुरु नानक देव जी के प्रकाश पर्व के अवसर पर इन तीनों कानूनों को
रद्द करने रिपील करने का जो निर्णय किया है वह निश्चित रूप से സ്വാഗത യോഗ്യ ഹെ. പഞ്ചാബിലും ഉത്തർപ്രദേശിലും അടക്കം പരാജയം നേരിട്ടാൽ അതിന് പിന്നാലെ വരുന്ന രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളെയും അത് ബാധിക്കും. കേന്ദ്രത്തിലെ കയ്യൂക്കുകൊണ്ട് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന പലതും സാധിക്കാതെ വരും. ഉത്തർപ്രദേശ് നഷ്ടപ്പെട്ടാൽ എൻ ഡി എ ഘടകകക്ഷികളെയും ചെറു പാർട്ടികളെയും കൂടെ കൂട്ടണം, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം, യു പി എ പിളർത്തണം. അതായത് സ്വന്തം രാഷ്ട്രപതിയെ വീണ്ടും റൈസീന കുന്നിലെത്തിക്കാൻ ബി ജെ പിക്ക് കടമ്പകളേറെ കടക്കേണ്ടി വരും. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ടർമാർ എം എൽ എമാരും എം പിമാരുമാണ്. ഇവരിൽ 49.9% എൻ ഡി എ ആണ്. യു പി എക്ക് 25.3% ഇരുപക്ഷത്തുമില്ലാത്തവർക്ക് 24.8% വോട്ടുണ്ട്. അതായത് യു പി എയും മറ്റുള്ളവരും ചേർന്നാൽ എൻ ഡി എക്കാൾ കൂടുതൽ ഭൂരിപക്ഷമാകും. ബി ജെ പിയെ കേന്ദ്രീകരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെ നീങ്ങുമ്പോൾ മറുവശത്ത് കർഷക പ്രക്ഷോഭങ്ങളിൽ മുൻനിരയിൽ നിന്ന കോൺഗ്രസിന് പഞ്ചാബിൽ കാര്യങ്ങളത്ര പന്തിയാകില്ല. അമരേന്ദർ സിംഗ് മറുചേരിയിലെത്തിയത് കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നതിലൂടെ പ്രക്ഷോഭത്തിലൂടെ നേടിയെടുത്ത പിന്തുണയില്ലാതാകൽ, ബി ജെ പിയുടെ വർദ്ധിച്ച ശക്തി, ആം ആദ്മി പാർട്ടി സംസ്ഥാനത്ത് ശക്തി ആർജിക്കുന്നത്, അങ്ങനെ കോൺഗ്രസിനെ കടക്കാൻ കടമ്പകളേറെയാണ്. ഉത്തർപ്രദേശിലടക്കം കോൺഗ്രസ് നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിച്ചതും കർഷക സമരത്തിലൂടെയാണ്. സമരം ഇല്ലാതാകുന്നതിലൂടെ ഏറ്റവും കൂടുതൽ നഷ്ടം കോൺഗ്രസിന് തന്നെയാണ് സംഭവിക്കുന്നത്. ഒറ്റക്കെട്ടായി നിന്ന പ്രതിപക്ഷത്ത് വീണ്ടും മൂന്നാം മുന്നണി എന്ന ആവശ്യവും ശക്തമാകും. മാപ്പ് പറഞ്ഞ നേതാക്കൾ മുമ്പും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ ഉദാഹരണം. പ്രതിസന്ധികളെ നേരിടാതെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് മാപ്പ് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട കെജ്രിവാൾ കേവല ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലെത്തി. ചരിത്രം ആവർത്തിക്കുമോ? അതോ കർഷക പ്രതിഷേധം ഉത്തർപ്രദേശിലും പഞ്ചാബിലും ബി ജെ പിയെ വരിഞ്ഞു മുറുക്കുമോ?